ചൂരൽമലയിലെ വാർഡ് മെമ്പർ നൂറുദ്ദീൻ കൂടി ചേരുന്നു. നൂറുദ്ദീൻ നമസ്കാരം. നൂറുദ്ദീൻ, ഒരുപക്ഷേ ഈ ചൂരൽമല എന്ന് പറയുന്ന പ്രദേശം ഏറ്റവും വലിയ ദുരന്ത മണ്ണായി മാറിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോഴവിടെ എന്താണ് നൂറുദ്ദീൻ, രക്ഷാപ്രവർത്തനം കാര്യമായി നടത്താൻ കഴിയുന്നുണ്ടോ? 1200 പേര് ഇവിടെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അതിന്റെ പുറത്ത് ഓരോ രക്ഷപ്പെടുത്തുന്നുണ്ട്, കരയുന്നുണ്ട്. ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ പറ്റുന്നുള്ളൂ. അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാനോ പിടിക്കാനോ ഞങ്ങളുടെ ഒരു വായുസാമ്പ് ഇരികളില്ല, ഒന്നുമില്ല. ചെറുപ്പം പിള്ളേര് രക്ഷിക്കുന്നു വന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവര്. എന്തെങ്കിലും ചെയ്ത് ഞങ്ങളൊന്ന് ഇപ്പം ഒരു ഹെലികോപ്റ്ററിലെങ്കിലും 10 ആളെ വിട്ടിട്ട് ഇവരെ രക്ഷിക്കാൻ എന്തെങ്കിലും ആയുധ സാമഗ്രികളിലോട്ട് വരികയാണെങ്കിൽ അത്രയും ഗുണമായിരുന്നു. ഞങ്ങൾ നോക്കി നിന്ന് നിസ്സാരമാണ്. എനിക്കൊരു സംശയം നൂറുദ്ദീൻ, അതായത് ഈ പാലം ഒലിച്ചു പോയതിന് അങ്ങേക്കരയിലാണോ നൂറുദ്ദീൻ ഇപ്പൊ നിൽക്കുന്നത്? അതെ അതെ, ഞാൻ അങ്ങേക്കരയിലാണുള്ളത്. അല്ല, ഈ താങ്കൾ നിൽക്കുന്ന കരയിൽ തന്നെയാണോ ഈ 100 പേർ കിടക്കുന്നത്? ഞാൻ നിൽക്കുന്നത് ഉരുൾപൊട്ടി വന്ന ഭാഗത്താണ്. രാത്രി 8:30 ഇങ്ങോട്ട് വന്നതാണ് വീട്ടിന്ന്. അവിടെ ഇപ്പോഴും വെള്ളം പൊങ്ങിക്കിടക്കുകയാണോ? വെള്ളം പൊങ്ങിക്കിടക്കുന്നില്ല, വെള്ളമൊക്കെ ഒലിച്ച് കല്ലും ചണ്ടിയായിട്ട് നിൽക്കണം. പക്ഷെ നമുക്ക് റോഡൊക്കെ ബ്ലോക്ക് ആയതുകൊണ്ട് ഒന്നും അങ്ങോട്ടും കൊണ്ടും ചെയ്യാൻ കഴിയുന്നില്ല. അല്ല, ഈ ഞാൻ ചോദിക്കുന്ന സംശയം നൂറുദ്ദീൻ, ഈ കുടുങ്ങിക്കിടക്കുന്നവരുടെ ജീവൻ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട അടിയന്തര സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ടോ? ഇപ്പോ നിലനിൽക്കുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. വീട്ടിൽ നിന്ന് ഞങ്ങൾ നോക്കുന്നുണ്ട് അവരെ. ഈ വലിയ കോൺക്രീറ്റ് വീട്ടിന്റെ ഉള്ളിൽ അവരെ കൈയും കാലൊക്കെ കുടുങ്ങി കിടന്നിട്ട് അവര് രക്ഷിക്കുന്നു പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങളടുത്ത് ഒരു സാധനവും. അപ്പൊ എത്രയും പെട്ടെന്ന് മിലിറ്ററിനെ വിട്ടിട്ട് ഹെലികോപ്റ്ററിൽ വിട്ടിട്ട് അവരെ രക്ഷിക്കാനുള്ള ഒരു നടപടി പെട്ടെന്ന് ചെയ്യണമെന്നാ പറയാനുള്ളത്. നൂറുദ്ദീൻ, നമ്മുടെ സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഈ സംഭവം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഡോക്ടർ വേണു അവിടെ വളരെ ഭീതിതമായ സാഹചര്യമാണെന്നാണ് സി കെ നൂറുദ്ദീൻ പറയുന്നത്. നൂറുദ്ദീൻ, ശരിക്കും യഥാർത്ഥത്തിൽ ഈ നമുക്ക് അവിടെ നിന്ന് ആരെങ്കിലും അവിടെ കൊണ്ടുവരാൻ ഏത് വഴി ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് താങ്കൾ പറയുന്നത്? കാരണം ഇപ്പോൾ ഈ പാലം ഒലിച്ചു പോയ സാഹചര്യത്തിൽ അവിടെ എങ്ങനെയാണ് രക്ഷാസേനയ്ക്ക് എത്താൻ കഴിയുക? സാഹചര്യത്തിൽ നമ്മൾക്ക് ഹെലികോപ്റ്റർ ഇല്ലാതെ നടക്കില്ല സാർ. ഹെലികോപ്റ്റർ മസ്റ്റായിട്ട് പോകണം, അല്ലാതെ നടക്കില്ല. അല്ല, വേറെ ഏതെങ്കിലും റോഡ് വഴിയോ പാലം വഴിയോ ഈ ചൂരൽമലയിൽ വളഞ്ഞു ചുറ്റി വരാൻ കഴിയുമോ? ഇല്ല, വളഞ്ഞു ചുറ്റി ഇങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല, ആർക്കും കഴിയുന്നില്ല. ഞാൻ വേറെ ഒന്ന് ചോദിക്കട്ടെ, അതായത് ചൂരൽമലയുടെ നിങ്ങൾ നിൽക്കുന്ന ഭാഗത്തിന്റെ അപ്പുറം സ്ഥലം, അതായത് കർണാടക ബോർഡറിൽ നിന്ന് ആളുകൾക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയുമോ? ഇല്ല, എത്തിപ്പെടാൻ കഴിയില്ല, കഴിയില്ല. ഓക്കെ, അപ്പൊ എന്താണ് നൂറുദ്ദീന്റെ ഒരു അഭിപ്രായം? ഇപ്പോ നമ്മുടെ സൈനിക സന്നാഹമൊക്കെ തയ്യാറായിയാണ്. NDRFന്റെ ഒരു സംഘം കൂടി അവിടെ എത്തിച്ചേരുന്നുണ്ട്. അവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് സി കെ നൂറുദ്ദീൻ? എനിക്ക് പറയാനുള്ളത്, അവർ എത്രയും പെട്ടെന്ന് ഈ ഉരുൾപൊട്ടിയ സ്റ്റാർട്ടിംഗ് സ്ഥലത്ത് വന്നിട്ട് ഈ വീടിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന മരിച്ചു കിടക്കുന്നവർ എത്രയും പെട്ടെന്ന് എടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. ഈ നൂറുദ്ദീന്റെ വേറെ ഒന്നിനും പറ്റുന്നില്ല. നൂറുദ്ദീന്റെ കുടുംബം സേഫ് ആണോ? എന്റെ കുടുംബം മേപ്പാടിയാണ്, ഞാൻ ഇന്നലെ വൈകിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ ഓക്കെ. നൂറുദ്ദീൻ, അവിടെ ഈ അപകടത്തിൽ പെട്ടുപോകാതെ രക്ഷാപ്രവർത്തനം ചെയ്യാൻ പറ്റുന്ന ആളുകൾ അവിടെ ഇപ്പോൾ ചൂരൽമലയിലുണ്ടോ? ചൂരൽമലയിലുണ്ട്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് 150 ആളില് ഒരു 50-60 ചെറുപ്പക്കാരാണ് ഉള്ളത്. പക്ഷെ ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല, ആയുധമില്ല, അല്ലേ? ഒരു സാമീപ്യങ്ങളുമില്ല. ഈ വീടിനുള്ളിലേക്കൊക്കെ പാറക്കെട്ടുകൾ കിടപ്പുണ്ടോ? പാറകഷ്ണങ്ങളുണ്ടോ? അതെ, പാറക്കെട്ടുകളും ചെളികളും വന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ അവരുള്ളത്. അല്ല, ഈ അതായത് ഈ വീട് പൊട്ടിച്ച് ആൾക്കാരെ പുറത്തെടുക്കാൻ പറ്റുമോ? വീട് മേലെ അതിന് മേൽക്കൂര പൊട്ടിക്കണം. അതിനൊന്നില്ലെങ്കിൽ ഈ കട്ടിംഗ് മെഷീൻ വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചത് കട്ട് ചെയ്ത് പൊക്കിയിട്ട് വേണം അവർ എടുക്കാൻ. അല്ല, ഈ ചൂരൽമലയുടെ ഈ ഭാഗത്തിന്റെ തൊട്ടടുത്ത പ്രദേശത്ത് നിന്ന് എന്തെങ്കിലും ആയുധങ്ങൾ ലഭിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ താങ്കൾ അവരോട് ഈ നമ്മുടെ ഈ പ്രക്ഷേപണം വഴി അഭ്യർത്ഥിച്ചോളൂ ആയുധങ്ങൾ കൊണ്ടുവരാൻ. ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് സാറേ, ഒന്ന് ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തു സാറേ. ഓക്കെ, തീർച്ചയായിട്ടും. സി കെ നൂറുദ്ദീനാണ്, ചൂരൽമലയിലെ വാർഡ് മെമ്പറാണ് അദ്ദേഹം. അവിടെ നടക്കുന്ന സാഹചര്യമാണ് കൂറ്റൻ പാറക്കഷ്ണങ്ങൾ വീടിനുള്ളിലേക്ക് കിടക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഈ നൂറുകണക്കിന് ആളുകൾ ഇത്തരം വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നും പറയുന്നു. ഒരു രീതിയിലും രക്ഷാസേനയ്ക്ക് ഈ ഭാഗത്ത് എത്തിച്ചേരാൻ കഴിയുന്നില്ല. ഈ പ്രക്ഷേപണം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് രക്ഷാദൗത്യത്തിൽ പരിചയമുണ്ടെങ്കിൽ, പരിചയമില്ലാത്ത ആളുകൾ ഇതിലേക്ക് ഇറങ്ങാനും പാടില്ല. പ്രായോഗിക പരിചയം ശ്രദ്ധിച്ച ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം ഈ ചൂരൽമലയിൽ ഈ ഭാഗത്ത് പോയി ജനങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയണം. കാരണം നമുക്ക് ഹെലികോപ്റ്ററിൽ കൊണ്ട് അവിടെ പെട്ടെന്ന് ഇറക്കുക എന്ന് പറയുന്നത് ഇപ്പോഴവിടെ നിലനിൽക്കുന്ന കാലാവസ്ഥ അനുസരിച്ച് അത്ര എളുപ്പമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പണി ആയുധങ്ങളുമായി ഈ പ്രദേശത്ത് എത്തിച്ചേരാൻ ആർക്കെങ്കിലും, ഈ ചൂരൽമലയുടെ തൊട്ടടുത്തുള്ള ഭാഗത്തുള്ള ആർക്കെങ്കിലും കഴിയുമെങ്കിൽ, NDRFന്റെ സഖ്യത്തിന് കഴിയുമെങ്കിൽ, തീർച്ചയായിട്ടും എത്രയും വേഗം അവിടെ എത്തണമെന്നാണ് ഈ പഞ്ചായത്ത് മെമ്പർ നമ്മോട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരു നിലവിളി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അവിടെ കൂടുതൽ അത്യാഹിതത്തിൻ്റെ വാർത്തകൾ വരും എന്നൊരു സൂചന കൂടി അദ്ദേഹം അതിനിടയിൽ പറയുന്നുണ്ടായിരുന്നു. അത്തരം വാർത്തകൾ വരാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ നമുക്ക് ചില യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാതിരിക്കാൻ കഴിയില്ല.